ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താൻ ഇതിഹാസം തന്നെയാണെന്ന് അടിവരയിട്ട മത്സരമാണ് ഇന്ന് അറബ് ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ കണ്ടത്. ഒരു ഗോളിന് പിറകിലായിരുന്ന 10 പേരായി ചുരുങ്ങിയിരുന്ന അൽ നാസറിനെ സ്വന്തം തോളിലേറ്റി റൊണാൾഡോ ഇന്ന് കിരീടത്തിലേക്ക് നയിച്ചു. അൽ ഹിലാലിനെ 2-1 തോൽപ്പിച്ച് റൊണാൾഡോ തൻ്റെ അൽ നാസറിനൊപ്പമുള്ള ആദ്യ കിരീടവും ഉറപ്പിച്ചു. അൽ നാസറിൻ്റെ 2 ഗോളുകളും റൊണാൾഡോ ആയിരുന്നു നേടിയത്. ഇന്ന് അറബ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് കപ്പിൽ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉന്നത നിലവാരമുള്ള എൻ്റർടൈനിങ് ഫുട്ബോളാണ് കാണാൻ സാധിച്ചത്. അൽ ഹിലാലും അൽ നാസറും ഒപ്പത്തിനൊപ്പം നിന്ന് കളിയിൽ പൊരുതി. ആദ്യ പകുതിയിൽ ഗോളൊന്നും വന്നില്ല. 2-ാം പകുതിയുടെ തുടക്കത്തിൽ അൽ ഹിലാൽ ലീഡെടുത്തു. 50-ാം മിനിറ്റിൽ ബ്രസീലിയൻ താരം മിക്കായൽ അൽ ഹിലാലിന് ലീഡ് നൽകി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സംഘവും കളിയിലേക്ക് തിരികെ വരാൻ ശ്രമിക്കവേ അൽ നാസറിൻ്റെ സെൻറ്റർ ബാക്ക് അൽ അമ്രി 71-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. ഇതോടെ അൽ നാസർ 10 പേരായി ചുരുങ്ങി. പക്ഷേ റൊണാൾഡോ വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. 74-ാം മിനിറ്റിൽ അൽഗനം നൽകിയ പാസിൽ നിന്ന് റൊണാൾഡോ സമനില ഗോൾ കണ്ടെത്തി. ഇതോടെ അൽ നാസറിന് ആത്മവിശ്വാസം ഇരട്ടിയായി. 90-ാം മിനിറ്റ് കഴിയും വരെ സ്കോർ 1-1 തുടർന്നു. കളി പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. എക്സ്ട്രാ ടൈമിൽ 98-ാം മിനിറ്റിൽ വീണ്ടും റൊണാൾഡോ അവതരിച്ചു. ഹെഡറിലൂടെ റൊണാൾഡോ വീണ്ടും വലകുലുക്കി. അൽ നാസർ 2-1 മുന്നിൽ. മത്സരം അവസാനിക്കാൻ 6 മിനിറ്റ് ബാക്കി നിൽക്കവേ റൊണാൾഡോ പരിക്കേറ്റ് കളം വിട്ടത് അൽ നാസറിന് തിരിച്ചടിയായി. എങ്കിലും വിജയവും കിരീടവും ഉറപ്പിക്കാൻ അവർക്കായി. അൽ നാസർ ആദ്യമായാണ് ഈ കിരീടം നേടുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കരിയറിലെ 35-ാം കിരീടമായിരുന്നു ഇത്.